ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഞാൻ കൂടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ ഇൻക്ലൂഡാണ് കേട്ടോ. അതായത് നമുക്കിനി കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പേ നമുക്ക് ഒരു ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. ചെറിയ കുട്ടികളുള്ളവർക്കും അതുപോലെ തന്നെ വലിയ കുട്ടികളുള്ളവർക്കൊക്കെ അവരെ ഒന്ന് കെയർ ചെയ്യാനും അവർക്കുള്ള സ്നേഹം കാര്യങ്ങളൊക്കെ കൊടുക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ടൈമൊക്കെ കൂടുതൽ കിട്ടണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഈസി കറികൾ, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് രാവിലെ വിടേണ്ട തിരക്കും അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ബീഫ് മന്തി റെസിപ്പിയും കൂടെ അടുപ്പിൽ വെക്കുന്നത് അതും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സൺഡേ ആണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ റഫീക പുറത്തു പോയിട്ടുണ്ടായിരുന്നു, ബീഫെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മന്തിക്ക് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന്. അപ്പോൾ എല്ലാം പറയണമല്ലോ, ഇന്ന് ശരിക്കും സൺഡേ ആയതുകൊണ്ട് നമ്മൾ നടക്കാൻ പോയിട്ടില്ല, റഫീക മാത്രം പോയിട്ടാണ്. അതുകൊണ്ട് മൊത്തത്തിൽ നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. 8 മണിക്കാണ് ഞാൻ എണീറ്റത്. രാവിലെ എണീറ്റ് സുബനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ക്ഷീണം ഉണ്ടായിട്ടാണ്. അപ്പോൾ കുറച്ച് സമയം കിടന്ന് ഇപ്പോൾ എണീറ്റതാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ നടക്കാൻ പോയാൽ ഭയങ്കര ഉഷാറാണ് കേട്ടോ, തിരിച്ചു വന്നാൽ ഭയങ്കര ഒരു എനർജിയാണ്. അപ്പോൾ നടക്കാൻ പോകാത്ത ദിവസം ശരിക്കും ആ ഒരു മന്ദപ്പത് ഫീൽ ചെയ്യും കേട്ടോ. കുറച്ച് സമയം അതിങ്ങനെ ഉണ്ടാവും, പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് കാലിക്കുമ്പോൾ പിന്നെ പടപടയെന്ന് അങ്ങനെ അങ്ങ് പണികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് വെള്ളപ്പവും അതുപോലെ തന്നെ ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള മുട്ട റോസ്റ്റും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ രാവിലെ ഇതാ വൈകിയതുകൊണ്ട് ഞാൻ പിന്നെ മുറ്റടിക്കാനും അങ്ങനത്തേനൊന്നും നിന്നിട്ടില്ല. വേഗം ഭക്ഷണമാക്കട്ടെ. അകം ഒന്നും ക്ലിയർ ആക്കിയിട്ടില്ല കേട്ടോ. ഇപ്പം എന്നും നമ്മൾ ടൈം ടേബിൾ പോലെ നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. ചില ദിവസം നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമല്ലോ. എന്നാലും നമ്മൾ കുറച്ച് വൈകി എണീറ്റാലും ആ എണീറ്റ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് അതിൻ്റേതായ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങ് മാറ്റുക കേട്ടോ. എന്നിട്ട് എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മളെ പണികളെല്ലാം അന്നും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഞാൻ കറിവേപ്പിലേക്കൊന്ന് പറിച്ചെടുക്കട്ടെ. മഴ പെയ്തുകൊണ്ട് തന്നെ കറിവേപ്പിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 3 മരം ഉണ്ട്. ഇത് ഫ്രണ്ടിലുള്ളതാണ്. അപ്പോൾ ഇതിനെന്ത് വള ചെയ്യൽ എന്നൊക്കെ ചോദിക്കലുണ്ടായിരുന്നു. വളമൊന്നും കൊടുക്കലില്ല കേട്ടോ. പണ്ട് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ പുല്ല് വെച്ചല്ലോ. അതിൻ്റെ ശേഷം ഒരു വളവും ചെയ്യുന്നില്ല കേട്ടോ. വെള്ളം നനവ് മാത്രം, നല്ല വെയിലാകുമ്പോൾ നമ്മൾ നനച്ച് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ കിച്ചണിൽ വന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ഉറങ്ങിയപ്പോൾ ഒരു എന്തോ പോലെ. അപ്പോൾ അത് ഒന്ന് കുടിച്ചൊന്ന് ഫ്രഷായി. ഇനി ഇതാ നമ്മളെ മുട്ട റോസ്റ്റിലേക്കുള്ള ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ എഗ്ഗും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു 3 എഗ്ഗ് ഞാനൊന്ന് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി കൊടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ 1-2 വിസിലടിക്കുമ്പോഴത്തേക്ക് നമ്മളെ എഗ്ഗ് റെഡിയാവും. അപ്പോൾ ആ കുക്കർ തന്നെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുക്കറിൽ എഗ്ഗ് ഇടുകയാണ്. അപ്പം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്കുള്ള എഗ് റോസ്റ്റിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിൽ കയറുന്ന സമയത്ത് നമ്മൾ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് ഓരോന്നോരോന്ന് അങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പാചകം ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. നമ്മൾ തിരിയാൻ നിൽക്കരുത്, തിരിഞ്ഞ് കളിക്കാൻ നിൽക്കരുത്. അപ്പോൾ പിന്നെ മൊത്തത്തിൽ വൈകും. പൊതുവേ ഞാനിപ്പം കുറച്ച് വൈകിയിട്ടുണ്ടല്ലോ ഇന്ന്. അപ്പോൾ ഓരോ കാര്യങ്ങളും സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്നവരുണ്ടാവും, പക്ഷേ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഞാനിതാ കട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ണെരിയും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അപ്പം തന്നെ എടുത്തരിഞ്ഞാലും കണ്ണെരിയില്ല കേട്ടോ, കണ്ണൊന്നും വെള്ളമൊന്നും വരില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. ഇനിയിപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്യട്ടെ. സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ സാധാ അരിയുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എത്രയാണോ സവാള എടുക്കുന്നത് അത്ര തന്നെ നിങ്ങൾക്ക് തക്കാളി എടുക്കുക കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാനിതിലേക്ക് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കുക കേട്ടോ, നമുക്കധികം എരിവ് വേണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ വലിയ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല വേവിക്കില്ല, അതുപോലെ ഞാനിത് കുക്കറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എഗ്ഗെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് എടുത്ത് മാറ്റട്ടെ. അതാ ഞാൻ പറഞ്ഞ് ഈ കുക്കറിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാന്ന്. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ പരന്ന് അത് കഴുകുക, നമ്മൾ തന്നെ കഴുകണമല്ലോ, നമ്മൾ തന്നെ എടുത്ത് വെക്കാൻ വേണം. അപ്പോൾ അന്ന് എടുത്ത പാത്രങ്ങൾ മാക്സിമം അതിൽ തന്നെ കഴുകിയിട്ട് അതിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ. ഓരോ കാര്യത്തിന് നമുക്കറിയാലോ ഏതൊക്കെ പാത്രം വേണ്ടതെന്ന്, അതിനനുസരിച്ച് ഓരോന്നോരോന്ന് റീയൂസ് ചെയ്യാം. അപ്പോൾ ഇതാ എഗ്ഗൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ ഒന്ന് മുട്ടിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് തണിയാനൊന്നും നിൽക്കണ്ട, അപ്പം തന്നെ തൊലി കളഞ്ഞെടുക്കാനും പറ്റും. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലാക്കിയിട്ട് 5 മിനിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോഴത്തേക്കും. എന്നിട്ട് ഓഫാക്കുക, എന്നിട്ട് എയർ പോയതിന് ശേഷം തുറന്നു നോക്കിയാൽ മതിയാ. അപ്പോൾ ഞാനിതാ നിങ്ങൾ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ അത്യാവശ്യം ഉണ്ട് ഉള്ളി, പക്ഷെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തെടുക്കുക. പിന്നെ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമേ എഗ്ഗൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ എഗ്ഗ് തൊലി കളഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ചെയ്ത് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് മുട്ടിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കുക. എന്നിട്ടിങ്ങനെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് കഴിയും കേട്ടോ, വേഗം തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. ഞാൻ മുന്നേയും വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അത് എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കണ്ടോ, നമ്മളെ ഉള്ളിയൊക്കെ ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ ഇപ്പം നമ്മൾ ഉപയോഗിച്ച സ്ഥലമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആ ഉള്ളിയൊക്കെ ഒരു പാത്രത്തിലേക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ തൊലിയെല്ലാം അതൊക്കെ വേസ്റ്റ് ബിന്നിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച കത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി തുടച്ച് എടുത്ത് വെക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ യൂസൊന്നും ഇല്ല. നമുക്ക് ഉച്ചക്കത്ത് ഫുഡ് ആക്കാനുണ്ട്, എന്നാലും ഇത് ഇങ്ങനെ ഇങ്ങനെ ഇടണ്ടല്ലോ. അപ്പം നമ്മളെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് വെക്കാട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ പാത്രങ്ങൾ അടിഞ്ഞു കൂടുന്ന സമയം, അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ക്ലീൻ അല്ലാണ്ടിരിക്കുമ്പോഴും പിന്നീടുള്ള പണികൾ നമുക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പുള്ളത് വേഗം വേഗം ഇതുപോലെ ചെയ്യാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിയുന്നതോട് കൂടി നമ്മൾ കിച്ചൺ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും, കുറേ പണിയുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതുവരെയുള്ള എന്തെല്ലാം നമ്മൾ ഉപയോഗിച്ച് അതൊക്കെ ഒന്ന് കഴുകി, കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് കഴുകി, ജസ്റ്റ് ഇതാ ഇവിടെ ഭയങ്കര ക്ലീൻ ഒന്നല്ല, ഒന്ന് വൈപ്പ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മളെ സവാളയൊക്കെ അവിടെ നിന്ന് വെന്ത് വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മുറ്റടിച്ചിട്ടില്ല, അതുപോലെ തന്നെ അകത്തെ ഒരു പണികളും ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നമുക്കിപ്പോൾ ഒന്ന് കഴിഞ്ഞ് ബാക്കിയുള്ളതിന് പോയി അതിനുള്ള ടൈം കിട്ടൂല. അപ്പം അടുപ്പിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യുകയാണ് ചെയ്യാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നൊരാഴ്ചയും കൂടെ കഴിഞ്ഞ് നമുക്ക് സ്കൂളുകളൊക്കെ തുറക്കാനായി ഭയങ്കര ബിസിയായി മാറാൻ പോവുകയാണ്. ഇപ്പോൾ എല്ലാം ഓർഡർ തെറ്റിയിരിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ അവരെ പോക്കും നമ്മളെ ഈ ഓർഡറില്ലായ്മയും ഒക്കെ കൂടാകുമ്പോൾ ആകെ ഹറിബറിയാവും നമ്മളെ പണികളും രാവിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് ഇൻക്ലൂഡ് ആക്കാട്ടോ ഇനി അങ്ങോട്ടേക്കുള്ള. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തലേദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യാട്ടോ കാര്യങ്ങളൊക്കെ, ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ, ലഞ്ച് എന്താ, അതുപോലെ തന്നെ ഡിന്നറിൻ്റെ എന്താ എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. കാരണം ഓരോ സമയം നിങ്ങൾ ബിസി ആയിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഒന്ന് നേരത്തെ ചെയ്ത് വെക്കുക, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ജോലിക്കാരുണ്ടാവും, ചെറിയ മക്കളുള്ളവരുണ്ടാവും, അവരൊക്കെ അത് നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റായിട്ടുള്ള സമയം അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും ചെയ്ത് വെക്കുക. അത് ഭയങ്കര യൂസ്ഫുൾ ആവട്ടെ രാവിലെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് വെക്കുക. ജോലിക്ക് പോകുന്നവർക്കും ഇതൊക്കെ ചെയ്തു വെക്കാവുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുക. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ സിമ്പിളായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. എന്താ പറയുക, നമ്മളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കണം, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതും ആക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആ തിങ്കൾ ചൊവ്വ ബുധൻ ആ ദിവസങ്ങളുണ്ടല്ലോ ക്ലാസ്സൊക്കെ ഉള്ള ദിവസം, ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിതാ അടിച്ചുവാരലും അങ്ങനത്തെ അകം ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ന് തുടക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം മൊത്തം അടിച്ചുവാരി അടുക്കി പെറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാനിതാ 250 ml കപ്പന് 2 കപ്പ് 1/2 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തലേ ദിവസം രാത്രി അരച്ച് വെക്കുന്നതാണ്, അതാണ് വീഡിയോ ഇട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതാ 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ ചിരകി വെച്ചിട്ടുണ്ട്. 250 ml കപ്പ് പച്ചരി എന്ന് പറഞ്ഞാൽ 1/2 കിലോ പച്ചരി കിട്ടുക. 2 കപ്പാകുമ്പോൾ ഇത് 1/4 കപ്പ് ചോറ്, പച്ചരീൻ്റെ ചോറല്ല നമ്മുടെ പുഴുങ്ങലരീൻ്റെ ചോറുണ്ടല്ലോ അതെടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പകുതി പകുതി കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ വെള്ളപ്പത്തിന് ആണ് അരക്കുന്നത്, അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം.
അപ്പോൾ ഇതാ ഇനി തേങ്ങയെന്നും അതുപോലെ തന്നെ ചോറെന്നും കുറച്ച് കുറച്ചിട്ടിട്ട് ഓരോ ട്രിപ്പ് നമ്മൾ അരക്കുമ്പോഴും കുറച്ച് തേങ്ങയും കുറച്ച് ചോറും ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി നല്ല സ്മൂത്തായിട്ട് അരയാൻ സഹായിക്കും കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ കുറച്ച് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് ചെയ്യണ്ട, ഇതിന് പകരം ഇപ്പോൾ പല രീതിയിലും നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കലുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈസ്റ്റിന് പകരം നിങ്ങൾ തേങ്ങ കട്ട് ചെയ്യുമ്പോഴുള്ള വെള്ളം ഉണ്ടല്ലോ, തേങ്ങ വെള്ളം ഉണ്ടല്ലോ, അതെടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 2-3 ദിവസത്തെ തേങ്ങ വെള്ളം ആയി വരുമ്പോൾ അത് ഒഴിച്ചിട്ട് അരച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് ഇതുപോലെ തന്നെ പൊങ്ങി വരും. അപ്പോൾ അത് ഈസ്റ്റ് യൂസ് ചെയ്യേണ്ടാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഇനിയിപ്പോൾ ഇതാ 2 കപ്പ് അരിക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 പിഞ്ച് ഈസ്റ്റ് കേട്ടോ. ഞാൻ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഇതാ ഈ ഒരളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അറിയാനുള്ള വെള്ളം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൂസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ അരി മൊത്തം ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് കേട്ടോ, അതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതാ ഇനി ഇതിൻ്റെ ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൂസും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലൂസിനാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് ടൈറ്റായിട്ട് വെള്ളപ്പത്തിന് അരച്ചു വെക്കില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അരച്ചു വെക്കുന്നത്. ഇനി ഇത് രാവിലത്തേക്ക് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഞാനിത് കബോർഡിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ. അപ്പോൾ ആ സമയം വെയിലൊക്കെ കൊണ്ടിട്ട് പകൽ വെയിൽ കൊണ്ടിട്ട് രാത്രി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞാൻ വെക്കൽ അടച്ചിട്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക, അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലമാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചാൽ മതി, നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും. വെറുതെ വെച്ചാലും ഈ കാലാവസ്ഥയിൽ പൊങ്ങിക്കിട്ടും കേട്ടോ, അത്രക്കും ചൂടല്ലേ. അപ്പോൾ ഞാനിതാ ഇത് കബോർഡിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണേ. ഇനിയിപ്പോൾ ഇതാ ഇത് രാവിലെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അടിച്ചുവാരലെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോകണം, ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇത് കണ്ടോ, പൊങ്ങിയത് ഞാൻ കാണിച്ചു തരുന്നതാണേ, നന്നായിട്ട് പൊങ്ങി വന്നിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇത് നിങ്ങൾ തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ട് അരക്കുകയാണെങ്കിലും ഇതേപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി, ഈസ്റ്റ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. ഇപ്പോൾ നമ്മളെ സവാളയൊക്കെ ഉണ്ടല്ലോ, അത് കുക്കറിൽ വിസിലടിച്ച് ഞാൻ ഓഫാക്കി എയറെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. എന്നാലും എഗ് റോസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വേണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വേവിച്ച് വെച്ചത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചല്ലോ, അതാണ് ഈ വെള്ളം കാണുന്നത്. അപ്പോൾ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറേ അളവുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. വെള്ളം നമ്മളെ ബിരിയാണിക്കൊക്കെ നമ്മൾ വറ്റിയെടുക്കില്ല, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വറ്റുക. ഒരുപാട് ഡ്രൈ ആവണ്ട, അപ്പോൾ അത് തിളച്ച് ഒന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഇത്ര ആയിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ, ഒരുപാട് ഡ്രൈ ആവണ്ട, ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പേര് പോലെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നാലും ഒരുപാട് മസാല വേണ്ട കേട്ടോ, അപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇല്ല കേട്ടോ, 1/2 ടീസ്പൂൺ കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒന്ന് മൊത്തം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഒരു പണിയില്ല കേട്ടോ, നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ടേസ്റ്റ് മേക്കറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ചേർത്ത് കൊടുത്താൽ. എന്നിട്ട് ആ മൊത്തം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കണം. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ, സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനൊന്ന് വെള്ളപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആ ലൂസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുടുന്നതാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം റിഫിക്കൊക്കെ ഇങ്ങനെ ചുടണം, എന്നിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നതാണ് ഇഷ്ടം, സോഫ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചുടാനൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മളെ വെള്ളപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്ത്. നിങ്ങൾക്ക് ഈ മുട്ട റോസ്റ്റ് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയതാണ്. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ
പുഴുങ്ങി എടുത്തു വെച്ച എഗ്ഗ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് അടച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ പൊത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ചിട്ട് സിമ്മിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് സിമ്മിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല, ഇത് പ്ലെയിൻ ആയിട്ടാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ അപ്പം കൂടെ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പം ഒഴിച്ച് ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിവിടെ എഗ് റോസ്റ്റും ഒരുപാടൊന്നും വഴറ്റൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോട്ടെ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വാടിയിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മൾ നല്ല എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തിരക്കൊക്കെ ഉള്ളവർ തലേ ദിവസം സവാളയും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ ഒന്നുകിൽ കട്ട് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ കുക്കറിൽ വിസിലടിച്ചിട്ട് ഓഫാക്കിയിടുക കേട്ടോ. എന്നിട്ട് രാവിലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഭയങ്കര തിരക്കുള്ളവരാണെങ്കിൽ എഗ് കൂടെ പുഴുങ്ങി വെക്കുക, എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഭയങ്കര ഈസി ആയിട്ടുള്ള ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തിരഞ്ഞെടുക്കുക കേട്ടോ. നിങ്ങൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ടൈമിൽ അതുപോലെ തന്നെ നമ്മൾ മാവ് അരച്ച് വെക്കൂല, വെള്ളപ്പം, ഇഡ്ഡലി, ദോശ അങ്ങനത്തെയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനത്തെ ദിവസങ്ങളിൽ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തിരഞ്ഞെടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ചെറുതായിട്ടൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുക നമ്മളെ മൈൻഡിൽ. അതൊക്കെ നമുക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്തെടുക്കാനും ഈസി ആക്കാനും നമുക്കും പറ്റും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കേക്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ആരോ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളവിടെ കുരങ്ങൊക്കെ വരുമോ, നമ്മൾ കുരങ്ങിനെ നമ്മളവിടെ ഒന്നും കുരങ്ങില്ല, അപ്പോൾ ഒന്ന് കാണിക്കണം കേട്ടോ വീഡിയോയിൽ നിന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അതാ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾ ശരിക്കും നോക്കുക കേട്ടോ. അതാ അതാ കണ്ടോ, ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ടെണ്ണമാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ കിച്ചൻ്റെ മുകളിലൂടെയും ഒക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ട് മാങ്ങ പറിച്ചിട്ടും തേങ്ങ പറിച്ചിട്ടും ഒക്കെ ഇവർ ചുറ്റിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇത് പോകുന്ന പോക്കാണ്, തിരിച്ചു പോവാണ് വന്നിട്ട്, അക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന പോക്കാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടോ ഞാൻ അവരെ ഒച്ചിട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ, മൈൻഡ് ആക്കുന്നില്ല. അപ്പോൾ ഞാനിതാ ചായക്ക കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ മുറ്റടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് മൊത്തത്തിൽ വൈകിയിട്ടുണ്ടെന്ന്. എന്നാലും നമുക്ക് നമ്മളെ ഒരു 10:30 ആകുമ്പോഴത്തേക്കും നമ്മൾ സാധാ ചെയ്യുന്ന പണികളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ നമ്മളെ ലഞ്ച് ഇതിൻ്റെ കൂടെ തന്നെ ആക്കിയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ച് ആക്കിയിട്ടില്ല. കാരണം നമ്മൾ സൺഡേയിൽ എന്തെങ്കിലും കല്യാണമൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലാക്കും. ആ സ്പെഷ്യലാക്കുമ്പോൾ നമ്മൾ ബിരിയാണി മന്തിയൊക്കെ ആക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെക്കണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ആക്കലില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഇതാ ഇനിയിപ്പം മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 10 മിനിറ്റും കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മളെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോമ്പിന് മുമ്പ് ക്ലീൻ ചെയ്തതാണ്, പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കലേ ഞാനുള്ളൂ, ഭയങ്കര ഡീപ്പ് ക്ലീനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നോ, അതിൻ്റെ ശേഷം ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഫ്രീസറിൽ കുറച്ച് ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, മീനുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ ഇത് ഉന്നക്കായിൻ്റെ നമ്മളെ തേങ്ങ ഉണ്ടല്ലോ വറുത്തത് അതാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ റോളിൻ്റെ മസാല അങ്ങനത്തെയൊക്കെ ഞാൻ എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ ഫ്രീസറിൽ വെക്കലുണ്ട് കേട്ടോ. 2-3 ദിവസത്തിനൊക്കെ ആക്കി വെക്കലുണ്ട്. ഇനിയിപ്പോൾ അത് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഒരു ക്ലോത്ത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുകയാണ്. ഭയങ്കര വൃത്തികേടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ച് പോവുകയാണെങ്കിൽ, ഇത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യലുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയിൽ 1 ദിവസം എൻ്റെ പച്ചക്കറിയൊക്കെ തീരുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കും പച്ചക്കറിയെല്ലാം മാറ്റി. അപ്പോൾ നമുക്ക് എന്തെല്ലാം വേസ്റ്റ് ഉണ്ടോ, പച്ചക്കറിയൊക്കെ ചിലപ്പം ചീഞ്ഞെല്ലാം പോകുമല്ലോ, അപ്പോൾ അതൊക്കെ കാണാനും ഇങ്ങനെ നല്ല ശ്രദ്ധ കിട്ടും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലേക്കൊന്ന് എല്ലാം നോക്കി, അതുപോലെ തന്നെ ഒരുപാട് പച്ചക്കറി വാങ്ങി വെക്കലുമില്ല. 1 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ച ഒന്ന് തള്ളി നീക്കാൻ പറ്റും, അത്രയേ വാങ്ങലുള്ളൂ. നമ്മൾ ഒരുപാട് വാങ്ങിയാൽ കുറേ അതിൽ നാശമായും പോകും, നമ്മൾ ഉപയോഗിക്കുകയില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇതാ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് ആ പാത്രം അങ്ങോട്ട് തന്നെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വൃത്തികേടും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ബീഫ് മീനൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ബോക്സിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഒട്ടും വൃത്തികേടാവില്ല കേട്ടോ നമ്മളെ ഫ്രിഡ്ജ്. എൻ്റെ ഫ്രിഡ്ജ് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, 15 കൊല്ലം ആയിട്ടുണ്ട് ഫ്രിഡ്ജ്. അപ്പോൾ ഇത്രയൊക്കെ പരിക്കുകളേ ഉള്ളൂ കേട്ടോ, വലിയ വൃത്തികേടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇപ്പോഴും. എന്താ പറയുക, ഭയങ്കര വലുതല്ല എന്നേ ഉള്ളൂ. എന്നാലും നമുക്കിത് അൽഹംദുലില്ലാ നല്ല തന്നെയാണ്. ഞാൻ ഫ്രിഡ്ജ് വീട് പണി കഴിഞ്ഞപ്പോഴൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ, അതന്നെയാണ്. എനിക്ക് ഈ ഫ്രിഡ്ജ് ഭയങ്കര ഇഷ്ടമാണ്. വേൾപൂളാണ് കേട്ടോ നമ്മളെ ഫ്രിഡ്ജ്, നല്ലതാണ്. അത് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അടിപൊളി ഫ്രിഡ്ജാണ് കേട്ടോ. ഒന്നും ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, വാഷറൊക്കെ കണ്ടോ, നല്ല വൈറ്റായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
ചിലപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിൻ്റെ തന്നെ ആയിരിക്കും, കാരണം എല്ലാവരും നല്ല ക്ലീൻ ആയിട്ട് കൊണ്ട് എടുക്കുന്നത് തന്നെയല്ലേ. എന്നാലും കരിമ്പനടിക്ക് അങ്ങനത്തെ പ്രശ്നം കാണലുണ്ട്. അപ്പോൾ ഇതാ താഴെ ഞാൻ നമ്മളെ റമദാൻ ഡീപ്പ് ക്ലീനിങ്ങിന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പോൾ ഇതുപോലെ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഒന്നും ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാവുമല്ലോ, ഒന്നും മറിഞ്ഞു പോവുകയോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആ ഏരിയയും കൂടെ തുടച്ചിട്ട് ബോക്സ് പിന്നെ ഞാൻ അതിലുള്ള സാധനങ്ങൾ കഴിയുമ്പോൾ അത് ജസ്റ്റ് കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് സാധനങ്ങൾ ഫില്ലാക്കിയിട്ട് വെക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള് അങ്ങനെ ഞാൻ കഴുകില്ല. അപ്പോൾ അതിപ്പോൾ ചെയ്യുന്നില്ല, പുറം ഭാഗം ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒന്നുമില്ല കേട്ടോ, അത് വെച്ച സ്ഥലത്തൊന്നും ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു സമാധാനത്ത് തുടക്കുന്നതിനേ ഉള്ളൂ അത് കണ്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ബോക്സ് വെക്കുമ്പോൾ കുറേ സ്പേസ് പോകും എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഒന്നുമില്ല. ഞാൻ ആ ബോക്സിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ പൊതുവേ നമ്മൾ ഫുഡ് ഐറ്റംസ് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കല്ല. ഫുഡ് ഐറ്റംസ് മീൻസ് ചോറ് കറി, അങ്ങനെ കറി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് കുറച്ചാണ് ഉണ്ടാക്കുക, ഉച്ചക്കത്തേക്ക്, രാത്രിയിലേക്ക്, അതുപോലെ തന്നെ രാവിലത്തേക്ക്, അങ്ങനെ വേറെ വേറെ എല്ലാം ഉണ്ടാക്കുക. പിന്നെ ബാക്കി രാവിലത്തെ ബാക്കി ഉണ്ടെങ്കിൽ രാത്രിയിലേക്ക് എടുക്കുകയാണ് ചെയ്യുക. അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അടുത്ത ദിവസത്തേക്ക് അങ്ങനെ വെക്കലില്ല കേട്ടോ. അപ്പം കറികളൊക്കെ വെക്കൽ കുറവാണ് അപ്പം ഈ സ്പേസ് തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ. പിന്നെ ഇതാ തക്കാളി അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കുന്നുണ്ടല്ലോ, പച്ചമുളക് അതൊക്കെ തീരുന്നതിനനുസരിച്ച്. തക്കാളിയൊക്കെ തീരുമ്പോൾ ഞാൻ പുതിയത് കൊണ്ടുവരുന്ന സമയത്ത് ആ ബാസ്ക്കറ്റ് ഒന്ന് കഴുകി ഡ്രൈ ആക്കിയിട്ട് അടുത്തത് ഇട്ട് വെക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പുതിനയും മല്ലിയിലെ എല്ലാ ബോക്സുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ആ ഏരിയയൊക്കെ ഒന്ന് തുടച്ചിട്ട് ജസ്റ്റ് അതുപോലെ തന്നെ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഏറ്റവും താഴെ വരുന്നത് നമ്മളെ വെജിറ്റബിൾസൊക്കെ ഇടുന്ന ബോക്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ തൊയിഞ്ഞിട്ട് നമ്മളിങ്ങനെ കവർ കൊടുക്കുക, ഇങ്ങനെ വെക്കുന്നതല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തൊയിഞ്ഞ് കിടക്കലുണ്ട്. അപ്പോൾ ഇതാ ചീരയാണ് കേട്ടോ, രണ്ട് കവറിലും ഫുള്ളായിട്ടുള്ളത്. ഇത് ഒരു വഴുതിനയാണ്. അപ്പോൾ അത് മേലെ ബോക്സിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കണ്ടോ, കുറച്ച് കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കവറിന്ന് കുറച്ച് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ട് അതിൽ. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ട് ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി, എന്നാലും വേണ്ടിയില്ല, ഒന്ന് കഴുകിയിട്ട് എടുത്ത് വരട്ടെ. അപ്പോൾ താഴെ കണ്ടോ, ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് വൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാ ഭാഗവും ജസ്റ്റ് ഡോറിൻ്റെയും എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയ തോർത്തുകൊണ്ട് ക്ലോത്ത് ഒന്ന് നനച്ചിട്ട് നന്നായി ഡ്രൈ ആയിട്ട് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. അതിൽ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടിരിക്കും കേട്ടോ. നല്ല സ്മെല്ലും ആയിട്ടിരിക്കും. ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും വെക്കണ്ട ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ, ഒരാഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാത്ത കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ ഓരോ മക്കൾക്കും ഓരോ ഇഷ്ടമായിരിക്കും, ഓരോ വീട്ടിലും ആളുകൾക്ക് ഓരോ ഇഷ്ടമായിരിക്കും. അതിനനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക, നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചെരുകി വെക്കുക, അതുപോലെ തന്നെ ഫിഷെല്ലാം നേരത്തെ കട്ട് ചെയ്ത് വെക്കുക, ഉപ്പേരിക്കുള്ളത് തലേ ദിവസം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക, അങ്ങനത്തെ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് സാധനങ്ങൾക്ക് വാങ്ങി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ കൂടെ നമ്മൾ ഇരിക്കേണ്ടതായിട്ടൊക്കെ വരും. അവർക്ക് രാവിലെ ഒരു കുറുമ്പും വാശിയും അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട അങ്ങനത്തെ ഒക്കെ വരും. അപ്പോൾ അവരെ കൂടെ നമുക്ക് കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികളെ പോലെ തന്നെ അവർക്കും കെയർ ആവശ്യമാണ് കേട്ടോ. നമ്മളൊരു ശ്രദ്ധ അവരിലും വേണം. അതുപോലെ തന്നെ അവരെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അവരെ കൂടെ ഇരിക്കണം, അവർക്കുള്ള സ്നേഹം കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. എന്നാൽ നമ്മൾ മക്കൾ ഒരിക്കലും വഴിവഴച്ച് പോവില്ല. നല്ല മക്കളായിട്ട് തന്നെ എല്ലാ മക്കളും നല്ല മക്കളാണ്. അവരെ സാഹചര്യങ്ങളും നമ്മളെ അശ്രദ്ധ കൊണ്ടും അവർ നാശാവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു വീട്ടിൽ ഉപ്പയും ഉമ്മയും ഒക്കെ ഫോണിൽ, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടേതായിട്ടുള്ള ലോകത്തായിരിക്കും, മക്കൾ അവരുടേതായിട്ടുള്ള ലോകത്തിലായിരിക്കും. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവാതെ നമ്മൾ എന്താ പറയുക, അവരെ നോക്കാനായിട്ട് നമ്മളൊന്ന് ഫ്രീ ആവുക കേട്ടോ. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം അതിനനുസരിച്ച് ഒരു 10 മിനിറ്റ് എങ്കിലും അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് എപ്പോഴും അവരെ കൂടെ ഇരിക്കാനും ഒന്നും ജോലിക്ക് പോകാത്തവരെ പോലെ പോകുന്നവർക്ക് അത്ര സമയമൊന്നും കിട്ടണമെന്നില്ല, കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, അതെങ്കിലും അവരെ കൂടെ ഒരുമിച്ചിരുന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിച്ച് ഹസ്ബൻഡും നിങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. അതിനുള്ളൊരു സമയമെങ്കിലും നമ്മൾ കണ്ടെത്തുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ രാത്രിയും നിങ്ങൾ ഒരുമിച്ചാണല്ലോ ഉണ്ടാകുക. അങ്ങനെ അതൊന്ന് നിങ്ങൾ വേറെ വേറെ കഴിക്കുകയും കുടിക്കുകയും ഒന്നും ചെയ്യാതെ അങ്ങനെ ചെയ്യുക. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു സമയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ളൊരു ടൈം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിത് ഭയങ്കര മക്കളെ നോക്കിയിട്ട് പരിചയമുണ്ട് അങ്ങനെയൊന്നല്ല കേട്ടോ പറയുന്നത്. ഞാൻ എൻ്റേതായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, നല്ലതാണെന്ന് തോന്നിയാൽ എടുക്കുക, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞേ.
അപ്പോൾ സംസാരത്തിനിടെ എൻ്റെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ കേട്ടോ, കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആണ് കേട്ടോ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മന്തിയാണ്, ഞാൻ പറഞ്ഞല്ല മന്തിയാണ്. അപ്പോൾ മന്തി നമ്മൾ കുറേ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ എങ്ങനെയാണ് മന്തി വെക്കുകയെന്ന്, അടുപ്പിൽ മീൻസ് ഗ്യാസിൽ കുക്കറിലല്ലാതെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതാണ് കേട്ടോ ഇതിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ബീഫ് മന്തിയാണ് വെക്കുന്നത്. ഇപ്പോൾ വലിയ പീസ് ബീഫായിട്ടാണ് ഞാൻ കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു നല്ല വലിയ പീസാണ് കേട്ടോ, ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര തോന്നാനായിട്ടാണ്. 3/4 kg ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ട് വലിയ പീസാക്കിയതാണ്. നിങ്ങൾ ചെറുതാക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല, ചെറുത് തന്നെയാണ് മന്തിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാനൊരു ഭംഗിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ 1 teaspoon മല്ലിപ്പൊടി. മസാലയ്ക്ക് ഇത്ര തന്നെ മതി കേട്ടോ, ഒരുപാടായി പോരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, മസാല ഇടുമ്പോൾ ഒട്ടും കൂടിപ്പോകരുത്. 1/4 teaspoon അത്ര പോലും മഞ്ഞൾപ്പൊടി എടുത്തിട്ടില്ല, 1/4 teaspoon പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ 1 teaspoon ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, 1/2 teaspoon കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 teaspoon കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/6 ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ 1/2 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരുപാട് ചേർക്കണ്ട, കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക, 2 teaspoon എല്ലാം. ഒരുപാട് ഉപ്പായി പോരുത് കേട്ടോ, നമ്മളെ മാഗി ക്യൂബ് ഉണ്ടല്ലോ ചിക്കൻ ക്യൂബ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവ് ഉണ്ടാവും, നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് 1/2 glass വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ 2 whistles വന്നതിന് ശേഷം സിമ്മിലിട്ടിട്ട് 15 minutes വേവിക്കുക കേട്ടോ. സിമ്മിലിട്ട് ചെറിയ ഫ്ലെയിമിൽ വേവിക്കുക. അപ്പോൾ ഞാനത് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീഫാണ് പല വേവും ആയിരിക്കുമല്ലോ, അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും അതുപോലെ തന്നെ വെച്ച് കൊടുക്കട്ടെ. ബീഫ് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വേവണം കേട്ടോ, അതുവരെ വേവിച്ചെടുക്കുക. അപ്പം ഞാനിത് ആ ഓയിൽ നോക്കിയപ്പോൾ ബോട്ടിലിൽ ഓയിലില്ലായിരുന്നു കേട്ടോ, അപ്പം അതൊന്ന് റിഫിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ബോട്ടിലുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ, ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. 400 something ആണ് കേട്ടോ ഇതിൻ്റെ വില. ഞാനിത് വാങ്ങിച്ചത് ജാംജോം എന്നാണ്, എല്ലായിടത്തും ഉണ്ടാവും. ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാനൊരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതാ 2 kg പട്ട, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 2 teaspoon സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം കേട്ടോ വെള്ളത്തിൽ, പാകത്തിനല്ല. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, മന്തി ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റ് റൈസ് ആണ് എടുക്കേണ്ടത്. അത് 1 hour കുതിർത്ത ശേഷം ഇതാ ഊറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരി നല്ല സോഫ്റ്റ് ആകുന്നവരെ ഫുള്ളായിട്ട് വേവണം കേട്ടോ. 3/4 wave നമ്മൾ കുക്കർ വെക്കുമ്പോൾ 3/4 wave ആക്കിയെടുക്കല്, ഫുൾ വേവണം. നമുക്ക് കഴിക്കാനുള്ള ചോറുണ്ടല്ലോ ആ പരുവം ആവണം, എന്നാൽ അരി പൊട്ടിപ്പോയത്. ആ രീതിയിലാവുന്നവരെ വേവിച്ചെടുക്കുക, അവിടെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമുക്ക് ബീഫ് ഒന്ന് സെറ്റാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 cup സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 grams ഒരു 2 ഏലക്ക, ഒരു ഡ്രൈ ലെമൺ ഉണ്ടല്ലോ അത്, അതുപോലെ തന്നെ 2 maggi cubes 1 or 2 ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സിമ്മിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ അതൊരു 1/2 teaspoon, അതുപോലെ തന്നെ 1 teaspoon ടൊമാറ്റോ സോസ്. ഇനിയിപ്പോൾ നമ്മൾ ബീഫ് ഉപയോഗിച്ചുകൊണ്ട് ആ വെള്ളത്തോട്, അതിൽ വെള്ളം ഉണ്ടാവും, ആ വെള്ളത്തോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഈ വെള്ളം ഇതിൽ കിടന്നിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഒരു 2-3 minutes ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ, ഒരുപാട് ഡ്രൈ ആവണ്ട. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ചോറ് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് അടയാളമാണ് നമ്മളെ റൈസ് ഉണ്ടല്ലോ, അതിങ്ങനെ വളഞ്ഞിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ്, കഴിച്ചു നോക്കിയാൽ മതി, നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇനി ഇതൊന്ന് ഞാൻ ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇതാ ഊറ്റിയെടുത്ത റൈസ് നമ്മളെ ബീഫിൻ്റെ മുകളിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊക്കെ നമ്മൾ സാധാ മന്തി വെക്കുന്ന അതേ രീതിയിൽ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിച്ച പച്ചമുളക് ഇതാ കുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചിരട്ട ഞാൻ ചാർക്കോളോ എന്തായാലും കുഴപ്പമില്ല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് 1 teaspoon 1 or 2 teaspoon ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹോൾസ് ഞാൻ ഇതാ 1 gram വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഒരു അടുപ്പിലായതുകൊണ്ട് തന്നെ 15 minutes ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 15 minutes ശേഷം ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് വീണ്ടും 15 minutes കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ റൈസ് ഓപ്പൺ ആക്കാൻ. അത്രയും തന്നെ അത് അങ്ങനെ വെക്കണം കേട്ടോ, തുറന്നു നോക്കണ്ട. ഇപ്പോൾ അതാ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും, വല്ലാതെ ക്ലീൻ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഇപ്പോൾ കുക്ക് ചെയ്തതിൻ്റെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോ ഒന്നുമില്ല കേട്ടോ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ലോറ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് കിച്ചണിലേക്ക് വന്നിട്ടുള്ളായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മൊത്തത്തിൽ നേരം വൈകിയ ദിവസമായിരുന്നു. പക്ഷേ നമ്മൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് നേരത്തെ തന്നെ നമ്മളെ പണികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് സൺഡേ ആണ്, പിറപ്പിക്കും ഉച്ചക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പം നിങ്ങൾ എന്തായാലും ഞാൻ ഇന്ന് കാണിച്ച എല്ലാ റെസിപ്പിയും പൊളിയാണ് കേട്ടോ. ഈ മന്തി ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പം മറന്നു പോകരുത്, നല്ല ടേസ്റ്റാണ്. ബീഫ് നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരോടും പറയുക ഇങ്ങനെയൊരു ചാനലിലുള്ള വിവരം പറയുക. നമ്മളെ എന്താ പറയുക, നമ്മളെ ഫാമിലി ഒരുപാട് വൈഡാവട്ടെ. ഒരുപാട് ഉഷാറായി വരുന്നുണ്ട്, ഇനിയും ഉയർച്ചയിലേക്ക് വരട്ടെ കേട്ടോ. എന്നാലാണ് നമുക്ക് പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ഇടാനും ഒക്കെ പറ്റുക. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.